നമസ്കാരം. കേരള ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂരിനടുത്ത് ഒരു കൈരളി ഹെറിറ്റേജ് റിസോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരള ഹെറിറ്റേജിൻ്റെ പേരിനോട് വളരെ സാമ്യമുള്ളൊരു പേരാണ് കൈരളി. കേരളം, കൈരളി എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു പേരാണ്. കൈരളി ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ ലോബിയിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്, ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക്. അപ്പോൾ ഇതിലെ കാഴ്ചകളും ഇതിൻ്റെ മനോഹാരിതകളും ഇവിടുത്തെ ഫെസിലിറ്റികളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ റിവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനോഹര ഹോട്ടൽ സമുച്ചയമാണ്. വളരെ വലിയൊരു പ്രമിസാണ്, ധാരാളം റൂമുകളുണ്ട്, മിനി ഓഡിറ്റോറിയങ്ങളുണ്ട്. പഴയ വീടുകളിലെ അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ മച്ചുപോലെ വുഡൻ സീലിയായിട്ടുള്ള നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന റൂമുകളാണ് ഇവിടെ നമുക്കായി കൈരളി ഹെറിറ്റേജ് ഒരുക്കിയിരിക്കുന്നത്. ഇത് കൈരളി ഹെറിറ്റേജ് റിസോർട്ടിലെ അക്യുപ്രഷർ വാക്കിംഗ് സോണാണ്. നമ്മുടെ പെബിൾസ് നിർത്തി വച്ചിരിക്കുകയാണ്, മാറ്റി നിർത്ത പെബിൾസ് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പ്രായമായവർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ നല്ലൊരു അനുഭവമാണ് ഇതിലൂടെയുള്ളൊരു വാക്കിംഗ്. ഇതെന്ന് പറയുമ്പം നമ്മുടെ കാലിന് അടിയിൽ മസാജ് അല്ലെങ്കിൽ പ്രഷർ കിട്ടാൻ വളരെ നല്ലതാണ്. പ്രായമായവർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് ഒരു കാലിൻ്റെ അടിയിൽ ഒരു പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസാണിത്. ഇടയ്ക്കിടയ്ക്ക് മുഴപ്പുകളും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് നടന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന്. വളരെ നല്ല ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുക, നല്ലൊരു ആംബിയൻസ് ആണ്. കൈരളി ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ ഒരു പ്രധാന, അല്ലെങ്കിൽ വളരെ ഹൈലൈറ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകളുടെ സമീപമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കണ്ടൽക്കാടുകൾ എന്നുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ആവാസ വ്യവസ്ഥയിൽ കണ്ടൽക്കാടുകളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു അറിവുള്ളതല്ല. അതിനെ ഒന്ന് പരിചയപ്പെടാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വളരെ ഉതകുന്നതാണ്. ഈ തറയിൽ കാണുന്ന ചെറിയ ചെറിയ ഹോളുകൾ എന്ന് പറയുന്നത് കാണാൻ പറ്റും വീഷില്. അതെല്ലാം തന്നെ ഞണ്ടുകളുടെ ആവാസ വ്യവസ്ഥകളാണ്. ഒരു കണ്ടൽ ചെടിയുടെ വേരിൽ നിന്ന്, തടിയിൽ നിന്നും ഒരു വേര് വളർന്ന് ഇറങ്ങുകയാണ്. ഇതാണ് കണ്ടൽക്കാടിൻ്റെ, അല്ലെ കണ്ടൽ മരങ്ങളുടെ ഒരു പൊതു സ്വഭാവം. അത് വളരെ മനോഹരമാണ്, വളരെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്ന ഒരു ആംബിയൻസാണ് നമുക്ക് ഈ കണ്ടൽക്കാടുകൾ നൽകുന്നത്.
വളരെ വിശാലമായ ഒരു ഏരിയയാണ് നമ്മുടെ കൈരളി ഹെറിറ്റേജ് റിസോർട്ടിനുള്ളത്. വളരെ മനോഹരമായി അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വനങ്ങളാ ചുറ്റപ്പെട്ട് നല്ല ലോൺ ഒരുക്കി വളരെ ശാന്തമായ അന്തരീക്ഷം, ജനബാഹുല്യമില്ല, വളരെ സ്വകാര്യത ലഭിക്കുന്നു. കുട്ടികൾക്കായി ഒരു ചെറിയ പാർക്കൊക്കെ ഒരുക്കിയിരുന്നു. അതൊക്കെ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ കുറച്ച് ഡള്ളായി പോയിട്ടുണ്ട്, എന്നാലും കൊള്ളാം. സ്വിമ്മിംഗ് പൂള് സർവീസുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ, നല്ലൊരു സ്വിമ്മിംഗ് ഏരിയ ഉണ്ട്. പിന്നെ നടുക്ക് ഭാഗത്തായിട്ട് തന്നെ ഒരു സ്വിമ്മിംഗ് ഏരിയയുണ്ട്. കുടുംബസമേതം വരികയും ഇവിടെ തങ്ങിയും സ്വിമ്മിംഗ് ചെയ്യാനൊക്കെ പറ്റിയ, കുട്ടികൾക്കൊക്കെ വെള്ളം പരിചയപ്പെടാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇവിടെ ഉള്ളത്. ആഴം കുറഞ്ഞ ഒരു പൂളായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സേഫായിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട്. ആഴം കുറഞ്ഞ ഏരിയ, അവിടെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി നിന്ന് കളിക്കാവുന്നതാണ്. എല്ലാവിധ ഒരു ടൂറിസത്തിൻ്റെ മിനിമം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള വളരെ നല്ല ഒരു റിസോർട്ടാണ് കേരളി ഹെറിറ്റേജ് റിസോർട്ട്. കണ്ടൽക്കാടുകളുടെ ഒരു ദൃശ്യ ഭംഗി തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതായത് വളരെ വളരെ ഒരു വലിയ ഏരിയ മൊത്തം കണ്ടൽക്കാടുകളാണ്. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷവും വളരെ ഊർജ്ജദായകമായ ഒരു പ്രഭാതവുമാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഈ കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ നോക്ക്, ഈ ആ കാണുന്നതാണ്, ഈ കണ്ടൽക്കാടുകളുടെ ആ ഭാഗത്തായിട്ട് ക്യാമറയിൽ എൻ്റെ കണ്ണിൽ കിട്ടുന്നത്ര ദൃശ്യഭംഗി കാണില്ല. ആ ഭാഗത്താണ് പരശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ദ്വീപുള്ളത്. ഈ ആറും ഈ പരിസരവും വളരെ ശാന്തമായ നല്ല ആകാശം, അതേപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളും വളരെയധികം ഉള്ള ഒരു പ്രദേശമാണിത്. പരശ്ശിനിക്കടവ് നദിയുടെ കരയിലുള്ള കാടുകളാണ്, കാടിൻ്റെ ഭംഗിയും. അതോടൊപ്പം ഇവിടെ ആറ്റിൻ്റെ കരയിലാണ്, റിവർ സൈഡിലാണ് ഈ കൈരളി റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ പഴശ്ശിനിക്കടവ് നദിയുടെ തീരത്തുള്ള കാഴ്ചകളുടെ മനോഹാരിതകൾ. ഹൗസ് ബോട്ടിംഗ് ഇവിടെ അവൈലബിൾ ആയിരുന്നു, ഇപ്പം അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പം നമ്മുടെ കൈരളി ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ കാഴ്ചകൾ ഇവിടെ പൂർത്തിയാകുകയാണ്. നമ്മൾ ഈ ഹെറിറ്റേജ് ഹോട്ടലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള നമ്മുടെ വീക്കെൻഡുകളിലെ വിശ്രമവേളകളിൽ ചെലവഴിക്കാൻ പറ്റിയ വളരെ മനോഹരവും ശാന്തവുമായ ഒരു സ്ഥലമാണ് ഈ കൈരളി റിസോർട്ട് പോലുള്ള ഈ വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട്. അപ്പോൾ ഇങ്ങനൊരു റിസോർട്ടിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെപ്പോഴും കൈരളി റിസോർട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുക. കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് സംബന്ധമായ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ കേരള ഹെറിറ്റേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേ നന്ദി, നമസ്കാരം.